ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ ചാനൽ ഡീടൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവിയിലെ ഒരു പ്രൈം ലൊക്കേഷനാണ്. മൂവി എന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസിലെ ലാസ്റ്റ് മൂവി ഫൈനൽ ഡെസ്റ്റിനേഷൻ 5. അതിൽ ഒരു ബ്രിഡ്ജ് കൊളാപ്സിങ് സീനുണ്ട്, വളരെ ഹിറ്റായിട്ടുള്ള ഒരു സീനാണത്. ആ ബ്രിഡ്ജ് കൊളാപ്സിങ് സീൻ, ആ ലൊക്കേഷനാണ് നമ്മളിന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇത് വാങ്കൂറാണ്, കാനഡയിലെ വാങ്കൂറിലാണ് ഈ പാലം ഉള്ളത്. ഈ പാലത്തിൻ്റെ പേര് ലയൻസ് ഗേറ്റ് ബ്രിഡ്ജ് എന്നാണ്. 1938 ഈ പാലം ഓപ്പൺ ചെയ്തത്. അപ്പോൾ 82 പഴക്കമുണ്ട് ഇപ്പോൾ ഈ പാലത്തിന്. ഇതൊരു തൂക്കുപാലം അല്ലെങ്കിൽ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഈ പാലം സിറ്റി ഓഫ് വാങ്കൂറിനെ നോർത്ത് വെസ്റ്റ് വാങ്കൂർ ഏരിയകളുമായിട്ട് കണക്ട് ചെയ്യുന്ന പാലമാണ്. ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ബുറാഡ് ഇൻലെറ്റിന് കുറുകെയാണ്. അത് കടലിൻ്റെ ഒരു പോർഷൻ കയറി കിടക്കുന്നതാണ്. ₹61 വരെ ഉയരമുള്ള കപ്പലുകൾക്ക് ഇതിൻ്റെ അടിയിലൂടെ കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഈ പാലത്തിൻ്റെ ഈ മെയിൻ തൂണുകളാണ്, അതിൻ്റെ നീളം 111 ആണ്. January 1939 ഈ കാണുന്ന കോൺക്രീറ്റിൽ നിർമ്മിച്ച സിംഹത്തിൻ്റെ പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചത്. ഒരു ദിവസം ഈ പാലത്തിലൂടെ ഏകദേശം 60,000 to 70,000 വാഹനങ്ങൾ കടന്നു പോകുന്നു എന്നാണ് കണക്ക്. ഈ പാലത്തിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 1517 ആണ്, അതായത് 1.5 km ആണ്. രസകരമായ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് പോലും ഈ പാലം കടക്കാൻ ടോള് കൊടുക്കണമായിരുന്നു. 2005 March 24 ഈ പാലം കാനഡയുടെ ഒരു നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചു. പല ഹോളിവുഡ് മൂവികളുടെയും ഭാഗമാവാൻ ഈ പാലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രശസ്തമായത് ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 തന്നെയാണ്. അതിലെ ആ ബ്രിഡ്ജ് കൊളാപ്സിങ് സീൻ, അത് ഈ പാലത്തിനെയാണ് ചിത്രീകരിച്ചത്. 2011 അത് റിലീസായത് പടം.